ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ, അൽഹംദുലില്ല. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വയ്യായ്കൊക്കെ കുറച്ച് കുറവുണ്ട്. ശ്വാസം മുട്ടലും ഒക്കെ അൽഹംദുലില്ല മാറ്റമുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, നമുക്ക് നടക്കുമ്പോഴും ഒക്കെ നമുക്ക് ശരീരത്തിനൊക്കെ ഒരു ബലമില്ലാത്ത പോലെ ആയിട്ട് ഒരു തടി വറക്കുന്ന പോലെ ഉണ്ട്. അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ പതുക്കെ സാവധാനം നടന്നിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് നേരത്തെ തന്നെ ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താന്ന് വെച്ചാല് ഫുള്ളും ഞാൻ ഇന്ന് ഗ്യാസിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ചിന്നൂന് 9:20 സനമോള് പോകുമ്പോ പോയാൽ മതി കേട്ടോ. അവനക്കിന്ന് സ്കൂളില്ല. അപ്പൊ ട്യൂഷൻ ഇന്ന് സ്കൂളില്ലാത്ത കാരണം ഒന്ന് 9:30 എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ രണ്ടാം കൂടി ഒരുമിച്ച് പോവാ നിക്കാണ് അവര് കേട്ടോ. അപ്പൊ ഞാനിതാ ചായ കടിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പൊ നീർദോശയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് മീൻകറി ഇതാ, മീൻകറിക്കുള്ള കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കടിക്കാനേക്ക് പിന്നെ ഞാൻ വേറെ കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ മീൻകറി മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കറിക്കുള്ളത് ആദ്യം വെച്ചു. അപ്പൊ കറി മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നേ. അപ്പൊ കറി വെക്കാനുള്ള മീൻ, അപ്പൊ ഞാനിതാ അതിൽ ഞാൻ നമ്മളുടെ ആവോലിയുടെ ആവോലി മീൻ ഉണ്ടല്ലോ, അതിന്റെ തല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വറക്കുമ്പോൾ. അപ്പൊ ആ തലയും അയലയും കൂടിയിട്ടാണ് ഇപ്പൊ കറി വെക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് ചീരടയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മ കൊണ്ടുവന്ന. അപ്പൊ ഞാൻ അത് താളിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ നമ്മളുടെ മീൻകറിയും കൂടെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് വറവിട്ടെടുക്കുക. അപ്പൊ ഞാൻ തലേ ദിവസം മീൻ വറുത്തതിൻ്റെ ആണ് കേട്ടോ, വൈകുന്നേരം മീൻ വറുത്തതിൻ്റെ എണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണയാണ്. അപ്പൊ അതിൽ ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവയും അതുപോലെ 1/4 ടീസ്പൂൺ വലിയ ജീരം കൂടി ഇട്ട് പൊട്ടിയ ശേഷം ചുമന്നുള്ളിയും അതുപോലെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് കറി ഒന്ന് വറവിടട്ടെ കേട്ടോ. ഇവിടെ മീൻകറി ഒരുപാട് കട്ടിയിൽ ഇഷ്ടമല്ല കേട്ടാ, കുറച്ച് ലൂസ് ആയിട്ടുള്ള കറിയാണ് ഇവിടെ ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ കറി വെക്കുന്നത്. അപ്പൊ ഞാനിത് ആ ഒരു പാൻ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് ചീരടയില ഒന്ന് താളിച്ചെടുക്കാം. അപ്പൊ ഉള്ളിയും മുളകും ചതക്കാനും ഒന്നിനും നിന്നിട്ടില്ല കേട്ടാ. അപ്പൊ പെട്ടെന്ന് കഴിക്കുന്ന രീതിയിലാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വയ്യ, പെട്ടെന്ന് തന്നെ തീർത്തിട്ട് ഒന്ന് കിടക്കാനൊക്കെ തോന്നാം കേട്ടോ, നമുക്ക് അത്രയും ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ പച്ചമുളകും ഒന്ന് കീറിയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള ചീരടയിലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ചീരയില എനിക്ക് രാവിലെ തന്നെ ചിന്നു ഒക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു തന്നാണ് കേട്ടോ. ഞാൻ കടിക്കാണ്ടാക്കുന്ന അതിന്റെ ഇടയിൽ അവന് അരിഞ്ഞു വെച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വെള്ളം ഒഴിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ കുറച്ച് കൂടുതൽ ഉണ്ട് ഇന്ന് അരിഞ്ഞത്. അപ്പൊ ഞാൻ അതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ മൂടി വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കട്ടെ, എന്നിട്ട് ബാക്കി പണികൾക്ക് നിൽക്കാം. അപ്പൊ ഞാന് ചെറിയ അടുപ്പിന്റെ മേനക്ക് നമുക്ക് ചീരടയില വെച്ചിട്ട് മറ്റേ അടുപ്പത്ത് ചോറിനുള്ള വെള്ളം കൂടെ വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഏതായാലും ഒരു അടുപ്പ് ഒഴിവല്ലേ. അപ്പൊ ഞാൻ ചോറിനുള്ള വെള്ളം കൂടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഒന്ന് തുടച്ച് താഴേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചു വാരിയിടണം. തുടയ്ക്കുന്നൊന്നുമില്ല, തുടയ്ക്കാനൊന്നും വയ്യ. അപ്പൊ ഒന്ന് അടിച്ചു വാരിയിടണം. അപ്പൊ അതിന് വീതനയുടെ മേലത്തൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് അടിച്ചു വാരാൻ നിൽക്കൂ കേട്ടോ. അടിച്ചു വാരനൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പൊ അതിനിടയിൽ ഞാൻ ചീരയില ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ ഒന്ന് തവി വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ, എരിവ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഞാൻ അതിലുണ്ടായിരുന്ന പാത്രങ്ങളൊന്ന് കഴുകി എടുക്കുകയാണ്. ഇപ്പൊ ചിന്നു ചായ കുടിച്ചു കേട്ടോ. ചിന്നുവിന്റെ കഴിഞ്ഞിട്ടുണ്ട്, സനമുള്ളൊന്നും കഴിഞ്ഞിട്ടില്ല.
അപ്പൊ ഷിന്നുവിന്റെ ചാവടി കഴിഞ്ഞു. അപ്പൊ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാന് കേട്ടോ. സമയം 8:30 ആയിട്ടുള്ളേ. അപ്പൊ അവന് തിരക്കൂട്ടുണ്ട് കേട്ടോ. അവനക്ക് സനമോള കഴിയൂലേ എന്നുള്ള പേടിയാട്ടോ. അപ്പൊ സനമോള ഇങ്ങനെ പോയിട്ട് തിരക്കൂട്ടിയും കൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞോ കഴിഞ്ഞോ, അവൻ നോക്ക് വേ നോക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവള് എനിക്ക് പോവാൻ ഇനി സമയമുണ്ട് പറഞ്ഞ് നിക്കുക. പുറത്ത് നമ്മളുടെ ചോറിനുള്ളതും കൂടിയും റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ ചോറിന്റെ വെള്ളം കാഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് അരി ഇട്ട് കൊടുക്കാൻ നിക്കട്ടെ. അപ്പൊ ചോറിനുള്ള അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അതവിടെ കിടന്നിട്ട് വേവട്ടെ കേട്ടോ. അപ്പൊ നമ്മളുടെ ചോറും വെന്തിട്ടുണ്ട്, സനമോളെ ചായയുടെയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ വറക്കാനുള്ള മീനിലൊന്ന് മസാല പുരട്ടി ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. അത് കഴിഞ്ഞ് ഇവിടെ ഇനി ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കുക. അപ്പൊ നമുക്ക് വെച്ചുണ്ടാക്കേണ്ട പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറും കറിയും അതുപോലെ ചീരടയില തളിച്ചതും ഒക്കെ ആയിട്ടുണ്ട്. ഇനി മീൻ വറക്കാനുള്ളൂ. മീൻ ഇനി ഇപ്പോഴൊന്നും വറക്കൂല കേട്ടോ. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞ് ഉച്ചാവാൻ നേരത്തെ വറക്കുള്ളൂ. അപ്പൊ ഇനി ചോറ് വെന്തിട്ട് വെച്ചിട്ടുള്ള പാത്രം, ചായ പിടിച്ച സ്ഥലങ്ങൾ, ചായ പിടിച്ച പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകിയിട്ട് ഇവിടെ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടാ. അവര് പോയിട്ടില്ല കേട്ടാ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ ഒന്ന് റെഡി ആക്കട്ടെ കേട്ടാ. അപ്പൊ നല്ല വൃത്തികേടായിട്ടുണ്ട്. നമ്മൾ ഉപ്പേരിയും ഇതൊക്കെ ഉണ്ടാക്കിയതല്ലേ. അപ്പൊ നല്ല എണ്ണ തെറിച്ചിട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് സോപ്പിട്ടിട്ട് എന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ. മീൻ എന്തായാലും ഇനി ഇപ്പൊ തന്നെ ഒന്ന് വറക്കൂല. അപ്പൊ പിന്നെ ആ സമയം വരെ ഇതിങ്ങനെ കിടക്കണ്ടേ. അപ്പൊ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് ഇനി മീൻ വറുത്തതിന്റെ ശേഷം ഒന്നുകൂടെ നല്ലൊന്ന് തുടച്ചെടുക്കേണ്ടി വരും. അപ്പൊ ഞാനിതാ അതിന്റെ ആ സ്റ്റാൻഡും ഒക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പൊ സനമോളും ചിന്നും ഒക്കെ പോയിട്ട്, അപ്പൊ അവൾക്ക് 9:20 പോയാൽ മതി. അപ്പൊ ഒന്ന് ചിന്നുന് ട്യൂഷൻ സെന്ററിൽ എത്താൻ വഴുകുമെന്ന് പറഞ്ഞിട്ട് 9:45 തന്നെ അവർ പോയിട്ടോ. 9:45 ആയിട്ടുള്ളൂ. ഇപ്പൊ അവര് പോയി. പോയ ശേഷം ഞാൻ പിന്നെ ഇങ്ങോട്ട് അടുക്കളയ്ക്ക് വീണ്ടും കൊണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇതൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. നമ്മുടെ ചാനൽ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന പോലെ ഒരു ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും ഒന്ന് അറിയിക്കണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്നെ പോലുള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിങ്കും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇവിടം കൂടി ഒന്നുകൊണ്ട് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇതോടെ നമ്മളെ അടുക്കളത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ ഞാൻ അടിച്ചു വാരിയിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ തുടയ്ക്കുന്നില്ല. ഇനി കുറച്ചു നേരം ഒന്ന് കിടന്നിട്ടേ പിന്നെ ഇനി കുളിക്കാനൊക്കെ നിൽക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഒട്ടും വയ്യ എനിക്ക്. ഇന്നലെ അലമുദില്ല, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇന്നലത്തെ മീൻ ഞാനത്തെ ഒന്നും പോലെ അല്ല കേട്ടോ. നല്ല മാറ്റമുണ്ട്. പിന്നെ നമുക്ക് ശരീരത്തിനൊക്കെ ഇങ്ങനെ നടക്കാനും ഒക്കെ ഒരു എന്തോ പോലെ ഉണ്ട്. നമുക്കൊരു ബലം കിട്ടാത്ത പോലെയൊക്കെ തോന്നാം. അത് ഫുള്ളും ക്ലീനായി. അപ്പൊ നമുക്ക് ഇനി ഒന്ന് ഫുഡിന്റെ ഇതാ ഇപ്പൊ ഉപ്പേരിയും അതുപോലെ ചിരടയില ഉപ്പേരി, അത് ചോറ്, മീൻകറി, പപ്പടം പിന്നെ കാച്ചിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങള്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.
വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.